ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് തന്നെ സ്വാഗതം. നമ്മളിന്ന് സെക്കൻഡ് പാർട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പം തമ്പിനയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് ഫ്രിഡ്ജ് കെട്ടാൻ പോകുകയാണ് ഗൈസ്. ഫ്രിഡ്ജ്, അപ്പം ഗൈസ് ഫ്രിഡ്ജ് കെട്ടാൻ പോകണം. അപ്പം നമ്മളെ അപ്പുറത്ത് വലിയൊരു മല ഉണ്ടാവും. മരയുടെ മുകളിൽ വില്ലേജ് ഉണ്ടോ? നില്ല, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജ് കയറുന്നത്. എനിക്ക് വെള്ളത്തിൻ്റെ മേളിൽ പോകാൻ തന്നെ ഭ്രാന്തായി തുടങ്ങി. അതാണ് ഞാൻ ഫ്രിഡ്ജ് കെട്ടണം എന്ന് വിചാരിച്ചത്. അപ്പോൾ വീഡിയോ ചെയ്യാൻ വന്നതാണ് ഗൈസ്. അതിന് മുന്നേ ഒരു കാര്യം പറയാണ്ട്, നിങ്ങളിപ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ ഡയമണ്ട് ആർമറാണ് കാണുന്നത്. നമ്മൾ ഡയമണ്ട് ജസ്റ്റ് പ്ലേറ്റും ബൂട്ടും നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി ഇനി 7 ഡയമണ്ടും കൂടി ബാക്കിയുണ്ട്. അപ്പം അതും കൂടിയും സെറ്റ് ചെയ്യണം ഗൈസ്, സെറ്റ് ചെയ്യണം. ഇനി എത്ര ഉണ്ടാവും എന്ന് പറഞ്ഞ്, ഇനി എന്താ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഹെൽമെറ്റ് ഉണ്ടാക്കാൻ പറ്റും. 7 ഡയമണ്ട് വെച്ച് ഹെൽമെറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു അല്ലേ? 7 ഡയമണ്ട് വെച്ച് ഹെൽമെറ്റ് ഉണ്ടാക്കാൻ പറ്റും അക്കാലത്തിൽ, എന്തായാലും ഉറപ്പാണ്. ഇതിപ്പം ഓക്കെ, ഞാൻ എല്ലാം ക്ലീൻ ആക്കി. ഇപ്പം 7 ഡയമണ്ട് ഉണ്ട്, നമ്മൾ അത് വെച്ച് ഇതുണ്ടാക്കുകയാണ്. ഇപ്പം എത്ര ഡയമണ്ട് ലെഗിൻസ് പറ്റില്ല, അപ്പോൾ ഫുൾ ഡയമണ്ട് തീർന്നിട്ടുണ്ട്. 7 ഡയമണ്ട് വെച്ച് നമുക്ക് ഹെൽമെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താ ആവാത്ത ആവുന്നില്ല. ശരി, ഞാൻ അമർത്തി ഒന്നുകൂടി ബാക്ക് അടിച്ച് നോക്കണം. ബാക്ക് അടിക്കട്ടെ, ബാക്ക് അടിക്കൂ. ഉണക്കുന്നു, ഉണക്കി നമ്മൾ ജസ്റ്റ് പ്ലേറ്റും കൂടി പോകുന്നു. ഓക്കെ, നമ്മളിപ്പോൾ പകുതി മുക്കാല് ജസ്റ്റ് പ്ലേറ്റ് ആയിട്ടുണ്ട്. എൻ്റെ മോനെ പൊടിക്കൂ, പൊടിയാ. എനിക്ക് ആക്സ് അയൻ്റെ ആക്സ് പൊട്ടിയോ, അയൻ്റെ ആക്സ് പൊട്ടിയോ എന്നുണ്ടൊരു സംശയകരം. അപ്പം ഇന്നത്തെ ലൈറ്റ് ആർക്കായിട്ട് 1K ആണ് ഗൈസ്. അയ്യോ, തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. അപ്പം ഇന്നത്തെ ലൈറ്റ് ആർക്കായിട്ട് 1K ആണ്. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഞങ്ങളുടെ അടിച്ചു കൂട്ടിച്ചേക്കെ. അപ്പം ഓൾ നമർത്തിയാൽ എൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഞാൻ കാലി മറന്നു പോയി എല്ലാം. ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യലില്ല ഗൈസ്, ഞാൻ മറക്കുകയാണ് ഗൈസ്. 2 ദിവസമായിട്ട് ഞാൻ ഇപ്പോൾ 2 ദിവസം എന്നല്ല, 3-5 ദിവസമായി ഇപ്പോൾ വീഡിയോ കാര്യങ്ങളൊന്നും ഇടാത്തത്. നിങ്ങളിപ്പോൾ തന്നെ കാണാം, യൂട്യൂബിൽ നേരെ എടുത്ത് കാണാം, എൻ്റെ ചാനലെടുത്ത് കണ്ട. നിങ്ങൾ ഇപ്പോൾ 2-3 വീക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം അതാണ് ഗൈസ്, അതാണ് നമുക്കൊരു വീഡിയോകളായി പോയി ഗൈസ്. കാരണം അത്രയും ദിവസം വീഡിയോ ഇടാതിരിക്കണം. എന്താ വെച്ചാൽ ഞാൻ ഈ എഡിറ്റിങ്ങിൻ്റെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അതൊന്ന് തീർത്തിട്ട് വേണം വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരെയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഫയറിൻ്റെ MB നന്നായിട്ട് കൂട്ടി വെച്ചുന്നു. ഗരീനയുടെ ഞാൻ ഉണ്ടല്ലോ ഈ ഗരീന കാരണം MB കൂട്ടി കളഞ്ഞത്. അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. നല്ല ലാഗ് ഉണ്ട് എഡിറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ, അതുകൊണ്ട് ഫ്രീ ഫയർ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഗൈസ്, അപ്പം നമ്മൾ കമ്പ്യൂട്ടർ റൂം ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടർ റൂം ക്രിയേറ്റിംഗ് മാറ്റിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ലാപ്ടോപ്പിൽ നമ്മളിപ്പോൾ 2 സോഫ്റ്റ്വെയർ കയറ്റിയിട്ടുണ്ട്. അപ്പം അതിലും ആ 2 ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ എന്തായാലും ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഇപ്പം എടുത്തോണ്ടിരിക്കുന്ന ഫോണിലാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. ഇനി വീട്ടിലെത്തിയിട്ട് വേറെ ബ്ലോഗ് എടുക്കാനുണ്ട്. ബ്ലോഗല്ല, ബ്ലോഗ് എടുക്കണം, എന്നാ എടുക്കുക എന്നുള്ള അറിയില്ല. എന്തെങ്കിലും ബ്ലോഗ് ആക്കാം. അപ്പം ഗൈസ്, ഞാൻ കാറിലാണ് കേട്ടോ, അത് അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവും. അപ്പം ദയവായി ക്ഷമിക്കാം. ഓക്കെ, അപ്പം ചെറിയൊരു സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ക്ലിയർ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. സൗണ്ട് കാര്യങ്ങൾ കാണിക്കുന്നത് എല്ലാം വരെ എത്തുന്നുണ്ട്. ഏതായാലും തർക്കാലും ക്ലിയർ ആവുന്നു വിചാരിക്കുന്നു. അപ്പം ഗൈസ്, ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അയൻ്റെ പിക്കാക്സും ആക്സും സോഡും ഉണ്ടാക്കണം. സോഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അല്ലേ, സോഡുണ്ട്. അപ്പം ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു, നമ്മൾ ഡയമണ്ട് സോഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അത് നിങ്ങൾ സ്ക്രീനിൽ തന്നെ കണ്ടു കാണും. അതിനു മുന്നേ ഞാനൊരു സ്ക്രീൻ കാണിച്ചു തരാം. ഇപ്പോൾ
ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാൻ കഴിയുന്നു വിചാരിക്കുന്നു. അപ്പം ഒരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഈ ഒരു സാധനം ഇപ്പോഴാണ് ഓർക്കുന്നത്. ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ, എന്താണെന്ന് വെച്ചാൽ ഏസു മാർക്കറ്റ് കേട്ടുണ്ടെന്നുള്ള ഒരു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു വീഡിയോ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു. മൈക്രോസോഫ്റ്റ് ഏസി മാർക്കറ്റ് കേട്ടുന്ന അപകടം എന്നുള്ള ഒരു ഇത് തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആ സ്ക്രീൻ കിട്ടിയില്ല എന്നൊരു ബ്രോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, എഡിറ്റിങ്ങിൻ്റെ പുഴപ്പാണ് ഗൈസ്. അപ്പം ഞാൻ എന്തായാലും എല്ലാ എഡിറ്റിങ്ങും ഞാൻ കമ്പ്യൂട്ടറിലായിരിക്കും ഉണ്ടാവുക. ഒരാപ്പും കൂടി കയറ്റിയ എല്ലാം സക്സസ് ആയിട്ടുണ്ട്, അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. അപ്പം ഗൈസ്, ഇനി നമുക്ക് എന്താ അടുത്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേർട്ട് പറക്കണം. ഡേർട്ട് പറക്കിയിട്ട് വേണം അവിടെ പ്ലെയിൻ ചെയ്യാൻ. പ്ലെയിൻ ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത പണിയിലോട്ട് കിടക്കാൻ. യാ, അപ്പം വന്നപ്പോൾ ഞാൻ ചെറിയൊരു കുതിരേനെ കണ്ട്, നമ്മളതിനെ അടിച്ച് കൊല്ലാൻ പോകുകയാണ് ഗൈസ്. അയ്യോ ശേ, ബുക്ക് കിട്ടിയില്ല. ബുക്ക് കിട്ടാനുള്ള ഒരു സാധനം ഉണ്ട്, ഒരു തൊലി, മറ്റേ തൊലി, ഷീപ്പിൻ്റെ തൊലി, അങ്ങനത്തെ സാധനം ഉണ്ട്, അത് കുതിരയ്ക്കും ഉണ്ട്. അങ്ങനത്തെ ആ സാധനം വരും, ആ സാധനം വരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോകുന്നത്, പക്ഷേ അത് വന്നില്ല. ശേ, അപ്പം നമ്മുടെ പാലും കാര്യങ്ങളൊക്കെ പകുതിക്ക് ഞാൻ വെച്ചിട്ടില്ല, നമ്മളെല്ലാം വൃത്തിയാക്കുന്നതാണ്. യാ ഗൈസ്, ഇപ്പം തന്നെ 20% ആയി എടുക്കുന്നതിൻ്റെ ഇടയിലുണ്ടായതാണ്. സ്ക്രീനിൽ കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതവിടുന്ന് അയ്യോ, ട്രൈഡൻറ്റ്, ഇതിൻ്റെ പേര് ട്രൈഡൻറ്റ് തന്നെയാണോ എനിക്കറിയില്ല, ഈ സാധനത്തിൻ്റെ പേര് ട്രൈഡൻറ്റ് തന്നെയാണോ. ആ രാത്രി ഇപ്പം ട്രൈഡൻറ്റ് എറിഞ്ഞെടുത്ത് ഇപ്പം അങ്ങോട്ട് കയറി വരും. ആ ഓക്കെ, വേഗം കടന്നാൽ നമുക്ക് ഭാഗ്യം ഗൈസ്. യാസ്, അപ്പം ഈ ആ ആ ഒരു മല കണ്ട, ആ മലയുടെ പുറകിലായിട്ടൊരു ഇതുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അടിയിലായിട്ട് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്, എൻട്രൻസ് അല്ല സോറി, അടിക്ക് നമ്മൾ ബോട്ട് വിടാൻ വേണ്ടിയിട്ട് അടിയിൽ കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ ഈ സാധനം ഇങ്ങനെ വന്ന് ഇന്നെ അടിച്ച് കൊല്ലും കഴി, ഈ അടുക്കുറും കൂടിയായി കളയുള്ളൂ. അതിനെ എന്താ അട്ടിച്ചാൽ പൊട്ടിച്ചാൽ ഡയമണ്ട്സോട് ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് തലമുണ്ട ഷൂട്ടാക്കി എടുക്കുക. അപ്പം ഏറെ നിന്നെ കൊല്ലൂട, ഒരു അയ്യോ, ഇത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഇങ്ങനെ തീ പിടിച്ച്, ഓ പൊന്തി വന്നാ അങ്ങനെ. ഓ വാവ്, ഞാൻ വൺ ടാപ്പ് അടിച്ചു കഴിച്ചു, വൺ ടാപ്പ് പൊളി. ഇതേ ഫിഷിൻ്റെ ഇടയിൽ ഇവൻ സുഖമായിട്ട് കുളിക്കുന്ന കണ്ടോ, ഇവിടെ ചത്രക്കുട്ട ഇങ്ങോട്ട് വാടാ, നിനക്ക് വേണമെങ്കിൽ ഞാൻ കുറേ മീനുകളൊക്കെ വാടാ തരടാ. അല്ലവന്, നമ്മളങ്ങോട്ട് ഒരു വൺ ടാപ്പൊക്കെ എടുക്കുന്നു. അല്ലവൻ, അപ്പം ഗൈസ് ഈ കട്ടിൽ വെക്കണ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അകത്ത് ഇരുന്ന് പോയ പിന്നെ ക്രീപ്പർ വന്ന് ഈ പരമുട്ടിക്ക് പറഞ്ഞതല്ലേ, അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. രണ്ടാമത്തെ വട്ടാണ് ഞാൻ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്, കാരണം എന്താ വെച്ചാൽ ക്രീപ്പർ വന്നൊന്ന് ചെറുതായിട്ട് ഈ ഇതിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന അതൊന്ന് പൊട്ടിപ്പോയി. യെസ്, അതൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഇതാണ്. അപ്പം ഇനി ബാക്കിയൊക്കെ ടൈം പ്ലസ് അല്ലേ, റീപ്ലേ മോഡായിട്ട് വരുന്നതായിരിക്കും. അപ്പം യാ,